ഗവർണർക്കെതിരെ ആഞ്ഞട്ടിച്ച് സിപിഎമ്മും സി പി ഐയും നിലപാട് വിറ്റ് ബിജെപിയിലെത്തിയയാളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ദേശാഭിമാനി പറയുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ജയിൽ ഹവാലയിലെ മുഖ്യപ്രതിയാണെന്നും സി പി എം മുഖപത്രം അതേസമയം ഗവർണർ മനോനില മനോനിലതിറ്റിയ പോലെ പെരുമാറുന്നു എന്നാണ് സി പി ഐ മുഖപത്രമായ ജനയുഗത്തിന്റെ വിമർശനം ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിന് രാജ്ഭവനെ ഉപയോഗിക്കുന്നുവെന്നും ജനയുഗത്തിൽ വിമർശനമുണ്ട് രജീഷ് നരിക്കുനിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി രജീഷ ഇന്നലത്തെ ഒരു കേരള രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധാ കേന്ദ്രം രാജ്ഭവനായിരുന്നു ഗവർണറുടെ പത്രസമ്മേളനമായിരുന്നു അതിനുശേഷം ഉണ്ടായൊരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ ഒരു പരിപാടിക്കിടെ അതേ ഒരുപക്ഷെ അതേ നാണയത്തിൽ തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചടിക്കുന്നു അദ്ദേഹത്തിന്റെ വലിയ വലിയ തരത്തിലുള്ള വിമർശനം ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി ഉന്നയിക്കുന്നു അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ അല്ലെങ്കിൽ തമ്മിലടി ഒക്കെ ഇന്നലെ അവസാനിച്ചു ഇന്ന് ഇന്ന് നോക്കുമ്പോൾ അതിലും വലിയ തരത്തിലുള്ള ഒരു സിപിഐ സി പി ഐ മുഖപത്രങ്ങൾ വലിയ തരത്തിലുള്ളൊരു വിമർശനം ഗവർണർക്കെതിരെ ഉന്നയിക്കുന്നു അപ്പോഴും അനുനയ നീക്കം ഒരുപാട് അകലെയാണ് പോരു മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലെ തീർച്ചയായും അവ്യ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അതിരൂക്ഷമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് അതിൻ്റെ തെളിവുകളാണ് ഇന്ന് സി പി എം സി പി ഐ മുഖപത്രങ്ങളിൽ എഴുതിയ പ്രസംഗം ഒപ്പം തന്നെ വലിയ പേജിൽ തന്നെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ തന്നെ വലിയ വിമർശനമാണ് ഗവർണർക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് വലിയ രീതിയിൽ വിമർശനം സി പി ഐയും സി പി എമ്മിൻ്റെയും മുഖപത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടല്ലേ എൻ്റെ ഏറ്റവും പ്രധാനമാണ് ദേശാഭിമാനം എഴുതിയ ലേഖനം ജെയ്ൻ ഹവാല കേസിലെ മുഖ്യപ്രതിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വിമർശനത്തോടെയാണ് ഈ ലേഖനം തുടരുന്നത് ഏറ്റവും കൂടുതൽ പണം ഈ കേസിൽ കൈപ്പറ്റിയിരിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അതോടൊപ്പം തന്നെ അഴിമതിയില്ലാത്ത കേരളത്തിൽ അഴിമതിക്കാരനായ ഒരു ഗവർണർ വിമർശിക്കുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന കാര്യവും ഈ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ കൂലിപ്പടയാളിയായി ഗവർണർ അസംബന്ധ നാടകമാണ് സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് വിലപേശി കിട്ടിയ സ്ഥാനമാണ് ഗവർണർ സ്ഥാനമെന്ന ആ വിമർശനവും ഈ ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ ഉണ്ട് അതോടൊപ്പം ഇപ്പോൾ കിട്ടിയ സ്ഥാനത്തെ മറിമറന്ന് ആറാടുകയാണ് ഗവർണർ ചെയ്യുന്നെന്ന കാര്യവും ഇത് സംബന്ധിച്ച ലേഖനത്തിൽ ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നു ജനയുഗവും അതേ അത്തരത്തിൽ കടുത്ത വിമർശനം തന്നെയാണ് ഗവർണർക്ക് നേരെ ഉയർത്തിയിരിക്കുന്നത് ഗവർണർ മനോ മനോനില തെറ്റിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു ഒരു വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ട് ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ സൂചിപ്പിച്ചിരിക്കുന്നത് ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയത്തിലായി രാജ്ഭവനെ ഗവർണർ ഉപയോഗിക്കുകയാണ് ഒപ്പം തന്നെ ഗവർണർ എന്ന വാക്കിനോട് നീതി പോലും അദ്ദേഹം പുലർത്തുനിന്ന കാ വിമർശനവും ജനയോഗവും ചൂണ്ടിക്കാട്ടുന്നത് രാജ്ഭവൻ വലിയ ദൂർത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാസവും കോടികളാണ് ഈ രാജ്ഭവന്റെ പ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ ചിലവഴിക്കുന്നത് ഈ കണക്കുകൾ വെബ്സൈറ്റ് നോക്കിയാൽ വ്യക്തമാകുമെന്ന കാര്യവും ഈ ജനയുഗത്തിൽ എഴുതിയ എഡിറ്റോറിയൽ പറയുന്നു അങ്ങനെ സംസ്ഥാനത്ത് വീണ്ടും സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് മറ്റൊരു തലത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇതിനു മുമ്പേ ഇത്തരത്തിൽ ഗവർണറും പോരു മുറുകുന്ന സാഹചര്യത്തിൽ തന്നെ വലിയൊരു ആശങ്കയുടെ ഒരു സാഹചര്യമുണ്ട് ഏറ്റവും പ്രസക്തമായ വിഷയങ്ങളെന്ന് പറയുന്നത് ഈ സർവകലാശാലയുടെ ഈ ഒരു ഭരണവുമായി ബന്ധപ്പെട്ടതടക്കമുള്ള വിഷയങ്ങൾ അവഗണിക്കപ്പെട്ട് പോകുമോ അല്ലെങ്കിൽ വെറുമൊരു രാഷ്ട്രീയ പോർവിളിയായി ഇത് അവശേഷിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ടക്കമുണ്ട് തീർച്ചയായും കാരണം ഈ ലോകായുക്ത നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും സർവശാല നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടും പല ബില്ലുകളും ഇപ്പോൾ രാജ്ഭവന്റെ മുമ്പിലാണ് ഈ ബില്ലുകളിലൊക്കെ എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ നമ്മുടെ സർവശ സർവകലശാല നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അത് ഗവർണറുടെ അധികാരം തന്നെ കവർന്നെടുക്കുന്ന തരത്തിലുള്ള ഒരു നിയമ ഭേദഗതി ബില്ലാണ് നേരത്തെ വി സി നിയമവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരായിരുന്നു സെർച്ച് കമ്മിറ്റികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ നിയമ ഭേദഗതി പ്രകാരം അഞ്ച് പേരാകും അപ്പോൾ ഭൂരിപക്ഷമുള്ള ആൾക്കാരെ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറെ നിയമിക്കാൻ പറ്റും എന്നാൽ ഇത് അനുവദിക്കുന്നില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഗവർണർ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബില്ലിൽ ഗവർണർ ഒപ്പിടില്ല എന്നതും ശക്തമായി തന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെയാണ് ഈ ഒരു കാര്യം സംസ്ഥാനത്ത് മുഴുവൻ കാണുന്നത് ഒപ്പം ലോകായുക്ത നിയമ ഭേദഗതി ബില്ലും ഈ ബില്ലിലും ഗവർണർ ഒപ്പിടാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ രണ്ട് ബില്ലുകളും വളരെ പ്രാധാന്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ നോക്കിക്കാണുന്നത് തന്നെ ഒരുപക്ഷെ ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് പോകും ഇത്തരത്തിൽ ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിൽ ഇത്തരത്തിലൊരു വലിയ പോര് തുടരുമ്പോൾ അത് സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ പോവുകയാണെങ്കിൽ ഇത് വലിയ വലിയ രീതിയിൽ തന്നെ ചർച്ചയാകുകയും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഈ പ്രശ്നം സാധ്യതയുണ്ട് ഭവ്യ രജീഷ് ഈ ഒരു വർഗീസിന്റെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിൽ പ്രതിരോധത്തിലായിരുന്നു സർക്കാർ പക്ഷേ ഇന്നലെ ഇന്നലത്തെ ഒരു വാർത്താ ഗവർണർ നടത്തിയൊരു വാർത്താ സമ്മേളനത്തിൽ ഒരു ഈ പ്രത്യക്ഷ രാഷ്ട്രീയ നേതാവ് എന്ന് തോന്നിപ്പിക്കുന്ന പരാമർശങ്ങൾ ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി അത് സർക്കാരിന് ഒരു വലിയ തരത്തിലുള്ള ഗവർണർക്ക് ഒരു മറുപടി നൽകാനുള്ള ഒരു അടി അല്ലെങ്കിൽ വടികൊടുത്ത് അടി വാങ്ങി എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ പരക്കെ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പരക്കെ ഉയരുന്നുണ്ട് വ്യ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കഴിഞ്ഞ കുറേ മുമ്പ് മാസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരുകൾ ഉണ്ടായിരുന്നു അന്ന് ഇടനിലക്കാർ ഇടപെടുകയും മുഖ്യമന്ത്രി അടക്കം നേരിട്ട് ഗവർണറെ കണ്ട് പ്രശ്നങ്ങളെല്ലാം അനുരഞ്ജനം ചർച്ച നടത്തിയായിരുന്നു എന്നാൽ ഈ വിഷയങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വരയ്ക്കുന്ന വിഷയങ്ങളിൽ ഇരു കൂട്ടരും ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന ഒരു ആശയക്കുറപ്പം സംസ്ഥാനത്തുണ്ട് ചീഫ് സെക്രട്ടറി അടക്കം ഇന്നലെ ഗവർണറെ നേരിട്ട് കണ്ടുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നം ഒരു ചർച്ചയായിട്ടില്ലെന്നാണ് ഗവർണർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ചീഫ് സെക്രട്ടറി തന്നെ വന്ന് കണ്ടത് ഈ വിഷയം സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുള്ള ഈ പ്രശ്നം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇനി ഏത് തരത്തിലായിരിക്കും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയുക എന്നാണ് ഏറ്റവും ശക്തമായ ചോദ്യം ഇപ്പോൾ ഇന്ന് രാവിലെയും സി പി എമ്മിന്റെ മന്ത്രിമാരും നേതാക്കളും അടക്കം വലിയ വിമർശനം ഗവർണർക്ക് നേരെ ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണറുടെ അടുത്ത നിലപാട് എന്തായിരിക്കുമെന്നാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ

തീർച്ചയായും ഈ മുഖ്യമന്ത്രി തന്നെ ഒരു വിമർശനങ്ങൾ നടത്തിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തിയാണ് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഗവർണർ വിമർശ മുഖ്യമന്ത്രി തന്നെ ഗവർണർക്കെതിരെ വിമർശനം ഉന്നയിച്ചത് തുടർന്നാണ് ഗവർണർ ഇന്നലെ പതിനൊന്നേ മുക്കാലിന് വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെട്ട കാര്യവും നിരവധി പേരെ അധികമായി ഇത്തരത്തിൽ നിയമിക്കുന്നുണ്ട് രണ്ടു വർഷം അവർ പേഴ്സണൽ സ്റ്റാഫായി ജോലി അവർക്ക് പെൻഷൻ കിട്ടും അത്തരത്തിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ഓരോരുത്തരെ മാറ്റി പുതിയ ആൾക്കാരെ കൊണ്ടുവരുന്നു ഇത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ച സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്ന വിമർശനവും ഗവർണർ ഉന്നയിക്കുന്നു ഇതിന് മറുപടിയായാണ് ജനയുഗത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാസം കോടികളാണ് രാജ്ഭവന്റെ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ചിലവാക്കുന്ന മറുപടി ഇന്ന് ലേഖനത്തിലെത്തിയിരിക്കുന്നത് അതിനുള്ള കുറിക്കത്ത മറുപടി എന്ന രീതിയിൽ തന്നെയാണ് ജനയുഗം അത്തരത്തിലൊരു മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെ രാഷ്ട്രീയപരമായി തന്നെ ഗവർണറും സംസ്ഥാന സർക്കാരും ഈ ഒരു വിഷയത്തെ കാണുന്നു ആർ എസ് എസിൻ്റെ ആളായാണ് ഇപ്പോൾ സി പി എം ഗവർണറെ കാണുന്നത് ആർ എസ് എസിന്റെ നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ ഏൽപ്പിച്ച ഏജന്റാണ് അദ്ദേഹം എന്ന ഇത് സംബന്ധിച്ച ഒരു വിമർശനം സി പി എമ്മും സി പി ഐയും മുഖപത്രങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വന്നതാണ് അതേ വിമർശനത്തിൽ സി പി എം നേതാക്കളെല്ലാം തന്നെ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രശ്നപരിഹാരം ഏത് തരത്തിലുണ്ടാകുമെന്നത് വലിയ ചോദ്യചിഹ്നമായി ഉറന്നു നിൽക്കുകയാണ് ഭവ്യ